കോളേജ് ലക്ഷദ്വീപിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അമണലോപത്തലം ലക്ഷദ്വീപിലെ അന്തർദ്വീപുകാരനാണ്. ഇന്ന് ഞങ്ങളുള്ളത് കെൽത്താന്ദ്വീപിലാണ്. കെൽത്താന്ദ്വീപിലെ ഒരു ചരിത്ര മുഹൂർത്തമാണിന്ന്. കാരണം കെൽത്താന്ദ്വീപിൽ മെഗാ ഇവൻറ്റുകളൊക്കെ വരെ കുറവായിരുന്നു. കാരണം ഇപ്പോൾ ഇന്റർ ഐലൻഡ് അത്ലറ്റിക്സിൻ്റെയും സ്വിമ്മിങ്ങിൻ്റെയും കോമ്പറ്റീഷനാണ് ഇപ്പോൾ നടക്കാനിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരുപാട് പ്രതിസന്ധികളാണ്. കാരണം ചെറിയൊരു ദ്വീപാണ്, ഫെസിലിറ്റീസ് കുറവാണ്. അപ്പോൾ അതിൻ്റെ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു മെഗാ ഇവൻറ്റ് നടക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തെക്കുറിച്ച് നമ്മുടെ അത്ലറ്റിക് കോച്ച് അഡ്വാൻസ് ടീമായിട്ട് ഇവിടെ സെറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ നേരത്തെ വന്നിരിക്കുകയാണ്. അപ്പോൾ ജവാസ് സാറിന് പറയാനുള്ള കാര്യങ്ങൾ അതാണ് നമുക്കിനി അറിയേണ്ടത്. അതെ, കെൽത്താൻകാരുടെ വലിയൊരു ആവശ്യമായിരുന്നു. ഞങ്ങൾക്കൊരു മെഗാ അല്ലെങ്കിൽ സ്പോർട്സ് ഇവൻറ്റുകളൊന്നും തന്നെ കുറേ കാലമായിട്ട് കെൽത്താനിൽ നടക്കുന്നില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു LSC പോലത്തെ ഒരു ഇതിന് വേണ്ടി ട്രൈ ചെയ്തിരുന്നു. പക്ഷേ അത്തരം പാർട്ടിസിപ്പൻസും അത്രയ്ക്കും മത്സര ഇനങ്ങളുമുള്ളൊരു കോമ്പറ്റീഷൻ നടത്തൽ കെൽത്താനിലെ സൗകര്യങ്ങൾക്കനുസരിച്ച് പര്യാപ്തമല്ല. അതുകൊണ്ട് തന്നെ സ്പോർട്സ് ആൻഡ് യൂത്ത് അഫെയേഴ്സ് ഇന്റർ ഐലൻഡ് അത്ലറ്റിക്സും സ്വിമ്മിങ്ങും കെൽത്താനിൽ നടത്താൻ തീരുമാനിക്കുകയാണ്. അത് മാത്രമല്ല, നിലവിലിപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഇന്റർ ഐലൻഡ് അത്ലറ്റിക്സ് ആൻഡ് സ്വിമ്മിങ് കോമ്പറ്റീഷനാണ്. ഇതിനു മുമ്പ് 2014 സ്പോർട്സ് ഫെസ്റ്റിവലിൽ ഇതുപോലെ ഇന്റർ ഐലൻഡ് അത്ലറ്റിക്സിൻ്റെയും സ്വിമ്മിങ്ങിൻ്റെയും മത്സരങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അന്ന് 2014 കെൽത്താനിൽ വെച്ച് നടക്കാനിരിക്കുകയാണ് ആ മത്സരങ്ങൾ മുടങ്ങിയത്. അതിനുശേഷം പിന്നെ കഴിഞ്ഞ വർഷമാണ് ഇതിനൊരു ആന്ധ്രത്തിൽ വെച്ചാണ് ഈ മത്സരം ചെയ്തതാണ് ആന്ധ്രത്തിലുള്ള. അങ്ങനെ അതിന്റെ രണ്ടാം എഡിഷൻ ആണ് ഇപ്പോ. സൗകര്യം കുറവെങ്കിലും പക്ഷേ വളരെ കാലിബർ ഉള്ള അത്ലറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും കെൽത്താനിൽ കാലിബർ ഉള്ള അത്ലറ്റുകളുണ്ട്. പക്ഷേ ഫീൽഡിലും അതുപോലെ ബാഡ്മിന്റണിലൊക്കെ നല്ല താരങ്ങളൊക്കെ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഫുട്ബോളിലും അത്ലറ്റിക്സിലും എല്ലാത്തിലും ഉണ്ട്. പക്ഷേ നിലവിൽ ഇത്തരത്തിലുള്ള ഒരു സ്പോർട്സ് ഇവന്റുകളൊക്കെ കുറവാണ് കെൽത്താനിൽ നടക്കാറുള്ളത്. പ്രത്യേകിച്ച് ഫുട്ബോൾ മാത്രമാണ് ഇവിടെ ഒരു കോൺസെൻട്രേഷൻ ആയിട്ട് നടത്തുന്ന ഗെയിമായിട്ടുള്ളത്. എന്നാൽ തന്നെ ഒരുപാട് അത്ലറ്റുകൾ ഇവിടെ നിലനിൽക്കുന്നു. പക്ഷേ അത്ലറ്റിക്സിന് മത്സരങ്ങളോ കാര്യങ്ങളോ ഒന്നും നടക്കാത്തതുകൊണ്ട് അത്തരം അത്ലറ്റുകളൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. പിന്നെ നമുക്ക് ഈ ഇവന്റ് ഇവിടെ നടത്തുന്നതിൽ ഒരുപാട് പരിമിതികളാണ്. കാരണം 200 മീറ്റർ ട്രാക്ക് തന്നെ നമ്മൾ 5 ലൈനിൽ മാത്രമാണ് നമുക്ക് കിട്ടുന്നുള്ളത്. സാധാരണ നമുക്ക് ചുരുങ്ങിയത് 6 ലൈൻ സ്ഥലപരിമിതി. ഗ്രൗണ്ടിന് അത്രമാത്രം ചെറിയ ഗ്രൗണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 5 ലൈൻ അതന്നെ വളരെ കഷ്ടി. 200 ട്രാക്കിൽ 5 ലൈൻ മാത്രമാണ് ഉള്ളത്. അതുപോലെ തന്നെ 100 5 ലൈൻ മാത്രമല്ല, 100 ഫിനിഷ് ചെയ്ത് ജസ്റ്റ് ഒരു 2 മീറ്റർ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഗേറ്റ് അതെ അതെ. പക്ഷേ ഇവിടുത്തെ വീഡിയോ അതുപോലെ പ്രിൻസിപ്പൽ എല്ലാവരും വളരെ സഹകരിച്ച് വലിയ ഗേറ്റും കോമ്പൗണ്ടും ഒക്കെ എടുത്ത് മാറ്റിയിട്ടാണ് നമ്മളിപ്പോൾ 100 മത്സരം നടത്താനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. അത്രക്കും വളരെ പരിമിതമായ സൗകര്യങ്ങൾ. കോമ്പൗണ്ടിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതെ അതെ അതെ. അങ്ങനെ അത്തരത്തിലുള്ള വളരെ പരിമിതികളിലൂടെയാണ് നമ്മൾ ഈ മീറ്റ് ഇവിടെ നടത്തുന്നത്. തീർച്ചയായിട്ടും കെൽത്താന് ഇത്തരം ഒരു മീറ്റ് വന്നത് തന്നെ അവർക്ക് ഗ്രൗണ്ടും കാര്യങ്ങളും ചെറിയ രീതിയിലെങ്കിലും ഒന്ന് ഒരു സെറ്റ് മെച്ചപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ എത്രത്തോളം ഇവിടുത്തെ ഈ ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്നതിൻ്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നിലവിൽ അതിൻ്റെ പൊസിഷൻ എന്താണ്? തീർച്ചയായിട്ടും നമ്മളെ 200 ട്രാക്ക് തന്നെ വളരെ അണീവൻ സർഫേസ് അല്ലെങ്കിൽ വളരെ മണൽ നിറഞ്ഞതായിരുന്നു. അതൊക്കെ എടുത്ത് മാറ്റി ഫയർഫോഴ്സുകാർ വന്ന് വെള്ളം അടിച്ചു. അപ്പോൾ അത്തരത്തിൽ ഏതാണ്ട് മത്സരത്തിന് നാളെ മത്സരം നടത്താനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഏതാണ്ട് തയ്യാറായിട്ടുണ്ട്. നാളെ നമ്മുടെ ലക്ഷദ്വീപിലെ സീനിയർ കോമ്പറ്റീഷൻ പൊടിപൊടിക്കുന്ന കോമ്പറ്റീഷൻ നാളെ മുതൽ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, എന്തായാലും നല്ല രീതിയിൽ കോമ്പറ്റീഷൻ പൂർണ്ണമായി കിട്ടാൻ വിധിയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സർ.